തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് 1980കളുടെ അവസാനം മലയാള വിഭാഗത്തിലെ ഞങ്ങളുടെ ക്ലാസ് മുറിയിൽ വന്ന് ഗോത്രയാനം എന്ന ദീർഘകാവ്യം അയ്യപ്പ പണിക്കർ ചൊല്ലിയത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത കവിത എന്ന ആമുഖത്തോടെയാണ് അദ്ദേഹം അന്ന് ഗോത്രയാനം വായിച്ചത്. അയ്യപ്പ പണിക്കരുടെ വൈവിധ്യം നിറഞ്ഞ കാവ്യലോകത്തിലെ പല പരിണാമഘട്ടങ്ങളിൽ ഒന്നായി ഗോത്രയാനത്തെ കണക്കാക്കാം. മലയാള കവിതയിൽ ആധുനികതാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1960 പ്രസിദ്ധീകരിച്ച കുരുക്ഷേത്രത്തിൽ ഇതിഹാസത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ഒരു സന്ദർഭം മുൻനിർത്തി മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ആധുനിക മനുഷ്യജീവിതത്തിൻ്റെ ദാരുണ ചിത്രം അവതരിപ്പിക്കാനാണ് അയ്യപ്പ പണിക്കർ ശ്രമിച്ചത്. മർത്യർ കഴിച്ചു കൂട്ടുന്ന രംഗമണ്ഡപം ആളുതിക്കെ തിരക്കിയേറുന്ന ഒരു ചന്തയായി തീർന്ന ആ നാശാവസ്ഥയെ ഭഗ്നബിംബങ്ങളിലൂടെ കുരുക്ഷേത്രം വായനക്കാരുടെ തീവ്രമായ അനുഭവമാക്കി മാറ്റി. നീതിക്കു വേണ്ടി കരഞ്ഞുഴന്നിടവേ ഗീത ചൊല്ലിക്കേട്ടൊരു അർജുനനല്ല ഞാൻ, വീണ്ടും ഈ മണ്ണിൽ മുളച്ചു വളർന്നൊരു വേദന കെട്ടിയ കൊച്ചുകൂടാണ് ഞാൻ എന്നാണ് കുരുക്ഷേത്രത്തിലെ ഭാഷകൻ അല്ലെങ്കിൽ ആഖ്യാതാവ് വായനക്കാരോട് പറഞ്ഞത്. ബോധിവൃക്ഷത്തണൽ പറ്റി നിൽക്കേണ്ട ബോധമുള്ളിൽ ഉദിച്ചിടുമെങ്കിൽ, കാൽവരിക്കുന്നിലെ കഥ പാടേണ്ട കാണിനേരം മനുഷ്യരാമെങ്കിൽ എന്നു പറഞ്ഞുകൊണ്ട് അവസാനിച്ച കുരുക്ഷേത്രം ഇതിഹാസത്തിലെ ധാർമ്മിക ഭാവനയെയല്ല പിന്തുടർന്നത്. എന്നാൽ ഇതിഹാസത്തിൻ്റെ കാവ്യസ്വരൂപത്തെ ആ കവിത ഉള്ളിൽ സ്വീകരിച്ചിരുന്നു. ദീർഘകാവ്യരൂപവും ആഖ്യാനത്തിലെ ഭാഷാവൈവിധ്യവും ദാർശനിക സ്വഭാവവുമെല്ലാം അടങ്ങിയ ആ ഘടകത്തെ ഇതിഹാസാഭിലാഷം എന്ന് വിളിക്കാം. ഇതിഹാസ പുനരാഖ്യാനമോ ഇതിഹാസത്തിലെ ധർമ്മദർശനത്തിൻ്റെയും ലോകഭാവനയുടെയും ആവിഷ്കാരമോ അല്ല ഇതിഹാസാഭിലാഷം. എപ്പിക് മോഡ് എന്ന് വിശേഷിപ്പിക്കാറുള്ള സവിശേഷമായ ആഖ്യാന രീതി സ്വീകരിച്ചുകൊണ്ട് ആധുനിക ലോകത്തിൽ തൻ്റെ കാവ്യവസ്തുക്കൾ തേടുന്ന കവികൾ പുലർത്തുന്ന സവിശേഷമായ ഒരു കാവ്യസ്വഭാവമാണ് ഇതിഹാസാഭിലാഷം. കുരുക്ഷേത്രത്തിന് 3 പതിറ്റാണ്ടിന് ശേഷം അച്ചടിച്ചു വന്ന ഗോത്രയാനത്തിൽ ആ ഇതിഹാസാഭിലാഷം കുറെ കൂടി വ്യത്യസ്തമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരു ഗോത്രത്തിൻ്റെ പുറപ്പാടിൻ്റെ കഥയാണ് ഗോത്രയാനം എന്ന കാവ്യം. ബൈബിളിലെ പുറപ്പാടിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം തങ്ങളുടെ പൂർവികരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പുറപ്പെട്ടതിൻ്റെ കഥയാണത്. ഒരു ജനഗോത്രം ദക്ഷിണായനമായി ആര്യാവർത്തത്തിലേക്ക് പുറപ്പെടുന്നതിൻ്റെ തലേരാത്രിയിൽ ആ ഗോത്രത്തിൻ്റെ മൂപ്പൻ തൻ്റെ അനുയായികൾക്ക് നൽകുന്ന വിവരണത്തിൻ്റെയും ധർമ്മോപദേശത്തിൻ്റെയും രൂപമാണ് ഗോത്രയാനത്തിൽ അയ്യപ്പ പണിക്കർ സ്വീകരിച്ചിട്ടുള്ളത്. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നാം അങ്ങോട്ട് പുറപ്പെടും എന്നാരംഭിക്കുന്ന ഈ കാവ്യം 12 ഖണ്ഡങ്ങളിലൂടെ നീങ്ങി വ്യഥയിൽ നിന്ന് വീര്യം കൊണ്ടുവരുന്നൊരു താളമായി ഇന്നു നാവ് ഒരുപാടുന്നേൻ മനുഷ്യൻ്റെ മഹാകഥ എന്ന വരികളിൽ അവസാനിക്കുന്നു. സ്ഥാനം എവിടെയാണെന്ന് പറയാതെ ആ ഗോത്രത്തിൻ്റെ പിതാമഹർ സൂചിപ്പിച്ച വാഗ്ദത്ത ഭൂമിയാണ് ആര്യാവർത്തം. അത് തേടിക്കണ്ടുപിടിച്ച് മഹാഭാവി നിർമ്മിക്കാനുള്ള യാത്രയ്ക്കാണ് ആ ഗോത്രം ഒരുങ്ങുന്നത്. ആ യാത്രയെ എതിർക്കുന്ന, തെക്കോട്ടുള്ള യാത്ര മരണത്തിലേക്കുള്ളതാണെന്ന് ഭയക്കുന്ന കുലനാഥരെ സ്വദേശത്ത് തന്നെ ഉപേക്ഷിച്ചു പോന്നാണ് അവർ പുറപ്പെടാൻ ഒരുങ്ങുന്നത്. ആര്യാവർത്തം പുനഃസൃഷ്ടിച്ച് അവിടെ താമസിക്കാൻ പുറപ്പെടുന്ന സ്വന്തം ഗോത്രജനത്തോട് ഗോത്രമൂപ്പൻ പറയുന്നത് തങ്ങൾ അഭയാർത്ഥികളോ അക്രമികളോ ഭൂമി വിൽക്കുന്നവരോ വാങ്ങുന്നവരോ സാർത്ഥവാഹകരോ അല്ല, മറിച്ച് ശാസ്ത്രജ്ഞരും തീർത്ഥാടകരുമാണ് എന്നാണ്. അറിവിൻ്റെ പുരാവൃത്തം തിരുത്തി എഴുതി ഒരുമിച്ച് പുതിയൊരു സംസ്കാര തറകെട്ടാനാണ് ആ ഗോത്രയാനം. ഇതിഹാസാഭിലാഷം പുലർത്തുമ്പോഴും ഇതിഹാസ കാവ്യങ്ങളുടെ ഘടനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഗോത്രയാനം. നായകൻ്റെ യാത്രയാണ് പൊതുവെ ഇതിഹാസ കാവ്യങ്ങളിലെ പ്രമേയം. രാമായണ മഹാഭാരതങ്ങളിലും ഇലിയഡിലും ഒഡീസിയിലുമെല്ലാം അത് നമുക്ക് കാണാൻ കഴിയും. യുദ്ധപ്രമേയമാണ് ഇതിഹാസത്തിലെ ക്രിയാംശത്തിൽ ഏറ്റവും പ്രധാനം. ഗോത്രയാനമാകട്ടെ യുദ്ധപ്രമേയത്തിനും നായകൻ്റെ യാത്രയ്ക്കും അപ്പുറം ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിൻ്റെ യാത്രയുടെ കഥയാണ് പറയുന്നത്.
അത് ആ യാത്രയുടെ വിവരണമല്ല, യാത്രയെക്കുറിച്ചുള്ള വിവരണം ആണ്. യുദ്ധമല്ല, സമാധാനമാണ് അവിടുത്തെ പ്രമേയം. ഏതെങ്കിലും മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ആശയവാഹകരും പ്രയോക്താക്കളുമല്ല, മറിച്ച് ഭാവിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രതീക്ഷാനിർഭരമായ ഗോത്രമാണ് അയ്യപ്പ പണിക്കരുടെ കാവ്യത്തിലുള്ളത്. അധികാരത്തിൻ്റെ ശ്രേണീഘടനയിൽ പ്രവർത്തിക്കുന്ന സ്ഥിരവാസി സമൂഹമല്ല, ഒരു നാടോടി ഗോത്രമാണത്. സഞ്ചരിക്കുന്ന മനുഷ്യന് സഞ്ചാരം തന്നെ ജീവിതം. സ്ഥിരതാമസമാകുമ്പോൾ രാജ്യം രാജാവും എത്തിടും, രാജ്യം രാജാവും ഒക്കുമ്പോൾ ത്യാജ്യഗ്രാഹ്യങ്ങൾ വന്നിടും, എന്തേതെന്ന് അന്യമെന്നൊക്കെ പൊതുസപ്ന പറന്നിടും എന്നാണ് സ്ഥിരവാസി സമൂഹത്തിൻ്റെ അധികാര സ്വഭാവത്തെ അയ്യപ്പ പണിക്കർ ഈ കവിതയിൽ വിശേഷിപ്പിക്കുന്നത്. ഇതിഹാസത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നാട് അല്ലെങ്കിൽ സങ്കല്പത്തിലെ ദേശം സാധ്യമാക്കാൻ പുറപ്പെടുന്ന ആധുനിക മനുഷ്യഗോത്രമാണ് ഗോത്രയാനത്തിലുള്ളത്. തെക്കുതെക്ക് ആ വാഗ്ദത്ത ഭൂമിയിലെ ഒരു കടൽത്തീര ഗ്രാമത്തിലെ വീട്ടിൽ ഭാവിയിൽ പിറക്കാനിരിക്കുന്ന ഒരു ഉണ്ണി ഈ ദക്ഷിണായനത്തിൻ്റെ കഥ ഭാവിയിൽ ചൊല്ലിപ്പകർത്തുമെന്നും മഹാഗോത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി അവൻ പ്രവർത്തിക്കുമെന്നും കവിതയിലെ ഗോത്രാധിപൻ പ്രത്യാശിക്കുന്നു. സംഘർഷനിർഭരവും മൂല്യരഹിതവുമായ ലോകത്ത് ശാന്തിയുടെ ഭാവിയും ഗോത്രസമവായവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ കാവ്യത്തിൽ അയ്യപ്പ പണിക്കർ അവതരിപ്പിക്കുന്ന ദർശനം. ആര്യാവർത്തവും ഹിമാലയവും ഗംഗയും വിഷ്ണുവും ശിവനും ഗൗതമകാശ്യപ വസിഷ്ഠ വിശ്വാമിത്ര ഭരദ്വാജന്മാരും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ഗോത്രയാനം സവിശേഷമായൊരു ദേശഭാവനയും സംസ്കാരഭാവനയുമാണ് ഉയർത്തുന്നത്. അത് ഭാരതീയമെന്നോ ഹൈന്ദവമെന്നോ പറയാവുന്ന ഒരു ദർശനത്തിൻ്റെയോ ചിന്താപദ്ധതിയുടെയോ ഭാഗമല്ല. ഏകവാദപരവും മതാത്മകവും അക്രമാസക്തവുമായ ഒരുതരം ദേശീയതാവാദം ഇന്ത്യയിൽ പിടിമുറുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എഴുതിയ ഈ കാവ്യത്തിലെ ദേശഭാവനയും ദേശീയതാഭാവനയും ഏക സംസ്കാരത്തിൻ്റേതല്ല, സ്വരവൈവിധ്യത്തിൻ്റേതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെയും പുരോഗതിയുടെയും ഭാവിയെ നിർമ്മിക്കുന്ന ഗോത്രയാനമാണ് ഇത് എന്ന് പറയാം. ധർമ്മസൗന്ദര്യങ്ങൾ കയ്യിലേന്തിക്കൊണ്ടുള്ള ഭാവിയാനമാണത്. അയ്യപ്പ പണിക്കരുടെ കാവ്യലോകത്ത് ഗോത്രയാനം തീർത്തും വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. കുരുക്ഷേത്രത്തിലെ തരിശുഭൂമി ദർശനത്തിൻ്റെ വ്യഥയോ കാർട്ടൂൺ കവിതകളിലെ പാക്കനാർ ചിരിയോ ആദ്യകാല കവിതകളിലെ കാൽപ്പനിക ചെവിയോ ഗോത്രയാനത്തിലില്ല. പക്വമായി തീർന്ന ദാർശനികതയും ലോകദർശനവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട കാവ്യമാണ് ഗോത്രയാനം.